ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജുവാൻസ് ക്രിയേഷൻസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൊറോണ നമ്മളെ എല്ലാം കുറേ കാലമെങ്കിലും വീടിനുള്ളിൽ പിടിച്ചിരുത്തിയല്ലേ ഇപ്പോഴും കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ കൂടുതൽ ഭാഗവും ഇപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും തന്നെ ഇൻഡോർ ഇൻഡോറായിട്ടാണ് നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിനുള്ളിലെ എയറിൻ്റെ ക്വാളിറ്റി അത്ര തന്നെ നല്ലതായിരിക്കണം നമ്മുടെ വീടിനുള്ളിലെ എയർ ക്വാളിറ്റി നല്ലതല്ലാത്തത് മൂലം പല രോഗങ്ങൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് ആസ്മ അലർജി അടിക്കടിയുള്ള തലവേദന അതുപോലെ തന്നെ ജലദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ വീടിനുള്ളിലെ എയർ ക്വാളിറ്റി നല്ലതല്ലാതെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വീടൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യുന്നില്ലേ പിന്നെ എങ്ങനെ എൻ്റെ വീട്ടിലെ എയർ ക്വാളിറ്റി അഴുക്കാകാനാണ് എന്ന് നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് മുതൽ വീടിനുള്ളിലെ പെയിന്റിൽ നിന്ന് വരെ കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് ഫോർമാൽഡിഹൈഡ് മുതലായ ടോക്സിൻസ് പുറപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ടോക്സിൻസിനെ ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നാസ റെക്കമെൻഡ് ചെയ്യുന്ന ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സിൽ നിന്നും വളരെ കുറച്ച് മാത്രം പ്ലാന്റ്സിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ ഇല വളർന്നു വരുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു തയ്യ് വളർന്നു വരുന്നത് കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിന് സന്തോഷം ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ ഇൻഡോർ എയർ ക്വാളിറ്റി പ്യൂരിഫൈങ് മാത്രമല്ല ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഫംഗ്ഷൻ എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിന് ഒരു പുതിയ ഉണർവും റിലാക്സേഷനും ഒക്കെ നൽകാൻ കഴിവുള്ളവയാണ് ഈ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഓരോ പ്ലാന്റ്സിനെക്കുറിച്ചും അൽബം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതൊരു പാം ചെടിയാണ് ഇത് പാർലർ പാം അഥവാ ബാംബു പാം എന്നറിയപ്പെടുന്നു ഷാമഡോറിയ പാം എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള നെയിമ് ചിലർ അതിനെ കാമഡോറിയ പാം എന്നും പ്രൊണൗൺസ് ചെയ്യാറുണ്ട് ഇതിന് നല്ല വെളിച്ചമുള്ള മുറിയാണ് ഈ ചെടി ഇഷ്ടപ്പെടുന്നത് അതായത് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കാൻ ശ്രമിക്കുക ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സ് കരിഞ്ഞു പോകാനിടയുണ്ട് അതുപോലെ തന്നെ ഇത് വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് ജീവിക്കാനും കുറച്ച് പാടാണ് അതുകൊണ്ട് നല്ല ബ്രൈറ്റായിട്ടുള്ള റൂമിലാണ് ഈ ചെടി വെക്കേണ്ടത് പിന്നെ ഇതിൻ്റെ സോയിൽ എപ്പോഴും അല്പം മോയിസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് നനവോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിലും വെള്ളം ഒഴിക്കുമ്പോൾ മേളത്തെ ലെയർ മണ്ണ് ഉണങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയാകും ഒരുപാട് ഡ്രൈ എയർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ നമ്മൾ വെച്ചിരിക്കുന്ന റൂമിൽ ഒരുപാട് ഡ്രൈ എയറാണ് ഹ്യൂമിഡിറ്റി കുറവാണ് എന്നുണ്ടെങ്കിലും ഈ ഗ്ലാസ് വിൻഡോയിൽ നിന്നൊക്കെ ഉച്ച വെയിൽ വളരെയധികം വരുന്നതിൻ്റെ അടുത്താണിത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഇലകൾ കരിഞ്ഞു പോകാനായിട്ട് ഇടയാകാറുണ്ട് ഇനി നമുക്ക് അടുത്ത ചെടി നോക്കാം ഇത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് അന്തരീക്ഷത്തിൽ നിന്നും ടോലുവിൻ കാർബൺ മോണോക്സൈഡ് സൈലിൻ ഫോർമാൽഡിഹൈഡ് നൈട്രജൻ ഡയോക്സൈഡ് ഈദിയൽ ബെൻസീൻ പോലുള്ള ടോക്സിൻസിനെ നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് വീടിനുള്ളിൽ നല്ലൊരു ഹ്യൂമിഡിറ്റി നിലനിർത്തുകയും അതുകൊണ്ട് തന്നെ ജലദോഷം ചുമ തൊണ്ടവേദന തുടങ്ങിയ രോഗങ്ങൾ ഒരു പരിധിവരെ കുറച്ചു നിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് അപ്പം നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന അതായത് ബ്രൈ നല്ല പ്രകാശമുള്ള മുറികളിലാണ് ഇത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിട്ട് ഉണ്ടാവുക പിന്നെ ഡയറക്റ്റ് ഹോട്ട് സൺ അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഇതിൻ്റെതേ കണ്ടില്ലേ ഈ ടിപ്സൊക്കെ ഇതുപോലെ ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതും നല്ല ചൂട് ഗ്ലാസ് വിൻഡോ ഗ്ലാസ് വിൻഡോ ചൂട് എന്ന് പറയുമ്പോൾ ആ ഉച്ച വെയിൽ അടിക്കുന്ന സ്ഥലത്താണ് വിൻഡോ എങ്കിൽ അത് ഗ്ലാസ് വിൻഡോയും വിൻഡോയുമാണെങ്കിൽ വളരെയധികം ചൂടായിരിക്കും അത് സൈഡുകളിൽ അപ്പോൾ അങ്ങനെയുള്ള സൈഡുകളിലൊക്കെ ഈ ചെടികൾ ഡയറക്റ്റ് കൊണ്ടുവയ്ക്കാതെ അല്പം മാറ്റി വെക്കുക അതുപോലെ തന്നെ ഡ്രെയിനേജ് ഹോൾ ഉണ്ട് എന്നുള്ള ചട്ടികളിൽ മാത്രം നടുക വെള്ളം നന്നായിട്ട് വാർന്നൊരിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള കിഴങ്ങുകൾ വേരിനോട് കൂടിയുള്ള കിഴങ്ങുകളിൽ വെള്ളം ധാരാളം സ്റ്റോറായിട്ട് അളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്ത ചെടിയാണ് സി പ്ലാന്റ് അഥവാ നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇസ ഡ ഡിസഡ് പ്ലാന്റ് ഇതിൻ്റെ ഇലകൾ നല്ല ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ഒരു വാക്സ് തേച്ച് വെച്ച പോലത്തെ ഒരു പ്രതീതിയുമാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ആ ഭംഗി കാരണം തന്നെ ഓഫീസുകളിലും നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഭംഗി കൂട്ടാനായിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ചെടിയാണ് സീസി പ്ലാന്റ് ഈ സീസി പ്ലാന്റും സൈലിൻ ടോലൂവിൻ ബെൻസീൻ പോലുള്ള ടോക്സിൻസിനെ അന്തരീക്ഷത്തിൽ നിന്നും പുറന്തള്ളുന്നുണ്ട് ഈ ചെടി ബ്രൈറ്റ് ലൈറ്റിൽ വെച്ചാൽ നല്ല ഹാപ്പി ആയിട്ട് വളരുമെങ്കിലും അധികം വെട്ടമില്ലാത്ത കോറിഡോർ പോലുള്ളിടത്തോ അല്ലെങ്കിൽ ഓഫീസുകളിലോ ഒക്കെ അധികം പ്രകാശം വരാതെ സ്ഥലത്ത് പോലും നന്നായിട്ട് ഒരു കുഴപ്പമില്ലാതെ സർവൈവ് ചെയ്യുന്ന ഒരു ചെടിയാണ് അതായത് അല്പം ഇരുട്ടുള്ള ഭാഗങ്ങളിൽ വച്ചാലും ഒരു പരാതിയും ഇല്ലാത്ത ചെടിയാണ് സി സി പ്ലാന്റ് ഇതിൻ്റെ എന്താ പറയുക അടിഭാഗത്ത് വേരുകളോടനുബന്ധിച്ച ഭാഗത്ത് റൈസോംസ് ഉണ്ട് അതായത് കിഴങ്ങുകളുണ്ട് അപ്പോൾ ആ കിഴങ്ങുകളിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് തന്നെ ഈ ചെടിക്ക് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമാണ് ും വരുന്നില്ല മണ്ണ് ഡ്രൈ ആയാലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോയാലും ഒരു പരാതിമില്ലാതെ നിൽക്കുന്ന ഒരു ചെടിയാണ് സി സി പ്ലാന്റ് ഇനി നമുക്ക് അടുത്തത് കാണാൻ കഴിയുന്നത് ആണ് ബാമ്പു തന്നെ നമുക്ക് പല വെറൈറ്റിയിൽ അവൈലബിൾ ആണ് വെള്ളത്തിലും മണ്ണിലും ഒക്കെ നന്നായിട്ട് വളരുന്ന ചെടിയാണ് ബാംബു ബാംബൂവിൽ തന്നെ വെറൈറ്റികൾ ലക്കി ബാമ്പു എന്ന് പറഞ്ഞിട്ടും പിന്നെ പല അധികം പേരുകളിലും ബാംബൂസ് അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകപ്പാട് ഈ രണ്ട് വെറൈറ്റിയാണ് ഉള്ളത് ഈ ബാംബു പ്ലാന്റും ട്രൈക്ലോറോ എത്തിലീൻ ബെൻസിൻ പോലുള്ള ടോക്സിൻസിനെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലെ ഡ്രൈനസ് മാറ്റിയിട്ട് ഒരു നല്ല മോയ്സ്ചർ ലെവൽ നിലനിർത്താനും ഇത് നല്ലതായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ചെടിയും നമുക്ക് അധികം വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വെച്ചാലും സർവൈവ് ചെയ്യുന്നതാണ് അപ്പോൾ അധികം വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വെച്ചാൽ സർവൈവ് ചെയ്യുന്ന രണ്ട് ചെടികളാണ് നേരത്തെ കാണിച്ച സീ സി പ്ലാന്റും ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബാമ്പു പ്ലാന്റും അപ്പോൾ നമുക്ക് നല്ല പ്രകാശം വരാത്ത വീടുകളിലും വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ചോയ്സാണ് ഈ രണ്ട് ചെടികളും വെള്ളത്തിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ബാമ്പ് പ്ലാന്റ്സിൻ്റെ ബോട്ടിലെ വെള്ളം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടുമ്പോൾ മാറ്റുകയും മണ്ണിലിരിക്കുന്ന ചെടികളുടെ ഒരു മണ്ണിന് ഒരു ചെറിയ വെറ്റ്നസ്സോടുകൂടെ സൂക്ഷിക്കുകയും വേണം പിന്നെ ടോപ് സോയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രം അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അടുത്ത ചെടിയാണ് സിങ്കോണിയം അഥവാ ആരോഹെഡ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ചെടി ഈ ചെടിയും ബെൻസിൻ ഫോർമാൽഡിഹൈഡ് ടോളുവിൻ സൈലിൻ പോലുള്ള ടോക്സിൻസിനെ അന്തരീക്ഷത്തിൽ നിന്നും പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചെടി വളരെ അധികം വെറൈറ്റീസിൽ അവൈലബിൾ ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ നീളമുള്ള വെറൈറ്റി മുതൽ കുറച്ച് ക്ലൈമ്പറായിട്ട് വളരുന്ന ചെടിയും അതുപോലെ തന്നെ ബുഷിയായിട്ട് വളരുന്ന ചെടിയും അവൈലബിൾ ആണ് പിന്നെ പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ട് ഡാർക്ക് ഗ്രീന് ഡാർക്ക് ഗ്രീനും വൈറ്റും കൂടെ മിക്സായത് പിന്നെ പിങ്ക് കളറ് പിന്നെ ബുഷിയായിട്ട് വളരുന്നത് അങ്ങനെ പല തരത്തിൽ ഇത് അവൈലബിൾ ആണ് ഈ ചെടിയുടെ ഇൻഡോർ കെയർ എന്ന് പറയുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് റൂമിലാണ് ഈ ചെടി വെക്കേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റും ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാനായിട്ട് ഇടയാകും ഷെയ്ഡാണ് ഇതിന് ഇഷ്ടമുള്ളത് അപ്പോൾ ഒരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് നല്ല ബ്രൈറ്റ് സ്പോട്ടിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഇതിൻ്റെ മോയ്സ്ചർ ലെവൽ സോയിലിൻ്റെ മണ്ണിൻ്റെ മോയ്സ്ചർ ലെവൽ നിലനിർത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ലെയറിൽ നിന്ന് ഉണങ്ങി കഴിയുമ്പോൾ മാത്രം അല്പം ഉണങ്ങി എന്ന് തോന്നുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി ഗോൾഡൻ പോത്തോസ് അഥവാ മണി പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ പറഞ്ഞ ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മുടെ മണി പ്ലാന്റ് അഥവാ ഗോൾഡൻ പോത്തോസ് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഈ ചെടി എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിരിക്കും ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ കെയറ് ഞാനൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എൻ സ്ക്രീനിൽ ആഡ് ചെയ്തേക്കാം ലോ ലൈറ്റിലും നല്ലതായിട്ട് വളരുന്ന ഈ ചെടി എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നത് കൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് മണി പ്ലാന്റ് എങ്കിലും എല്ലാവരും വീടുകളിൽ വെച്ചു പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ട് എൻ്റെ വീടിനുള്ളിലെ എയർ ക്വാളിറ്റി നന്നായിക്കോളും എന്ന് വിചാരിച്ച് അതിനെ വൃത്തിയാക്കാതൊക്കെ ഇരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഈ ചെടികളിലും പൊടിയും അഴുക്കും ഒക്കെ പറ്റി പിടിക്കും അപ്പോൾ നമ്മൾ ആ ചെടിയെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളുടെ ആരോഗ്യം നന്നായിട്ട് ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് ചെടിയെ ഒരു ക്ലീനിങ് ചെയ്ത് അതിനെ ഗ്രൂം ചെയ്ത് കൊണ്ടുപോണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക അല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമുക്കിനി ഓരോ പ്ലാൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഇനി മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ കാണാം അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ബൈ